മണിക്കൂറോളം ഗായക സംഘം പാടി തിമിർത്തു. പ്രതിഫലമില്ലാത്ത പരിപാടിയാണെന്ന് കാണികൾക്കറിയാമെങ്കിലും ആ ചിന്ത പാട്ടുകാർക്കില്ലായിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇളമ്പിച്ചി മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മെഹഫിൽ നിലാവ് പരിപാടിയിലാണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. മെഗാ ഇവന്റിന്റെ പേരിൽ വ്യാപകമായി പണപ്പിരിവ് നടത്തി. പ്രമുഖ ട്രൂപ്പിന്റെ ഗാനമേളയെന്ന് പ്രവേശന കൂപ്പൺ അച്ചടിച്ചായിരുന്നു പണപ്പിരിവ്. കണ്ണൂർ ഷെരീഫും കൊല്ലം ഷാഫിയും രഹ്നയും ഉൾപ്പെടെയുള്ള പ്രമുഖ ഗായകർ പരിപാടിക്കായി സ്ഥലത്തെത്തി. പക്ഷേ ഗാനമേള തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പണവുമായി സംഘാടകർ മുങ്ങി. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്തത്. ഓക്കെ, നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. അപ്പൊ അവരുടെ ചതിയിൽ ഒരിക്കലും നിങ്ങൾ പെട്ടുപോകരുത്. അവര് എസ്കേപ്പ് മുങ്ങിയിട്ടുണ്ട്. ഉള്ള എല്ലാ പണവും അവരുടെ കയ്യിലാണ്. മാസങ്ങൾക്ക് മുന്നേ തന്നെ ടിക്കറ്റ് എടുത്ത് പരിപാടി കാണാനെത്തിയ ആയിരക്കണക്കിന് ആരാധകരെ നിരാശരാക്കാൻ ഗായകർക്ക് പ്രയാസമായി. അതോടെയാണ് പ്രതിഫലമില്ലെങ്കിലും പാട്ടുപാടാൻ സംഘം ഇറങ്ങിയത്. കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ രണ്ടുപേരാണ് മെഗാ ഇവന്റിന്റെ പേരിൽ പണം പിരിച്ചു മുങ്ങിയത്. ഗാനമേള ട്രൂപ്പിന്റെ ഉടമ സുബേർ പയ്യന്നൂർ ഇവർക്കെതിരെ ചന്ദേര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 10 ലക്ഷത്തിന് മുകളിൽ രൂപ പിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് കലാകാരന്മാർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്. അർജുൻ കല്യാണാണ് നമ്മളോടൊപ്പം ഉള്ളത്. അർജുൻ, എന്തൊരു കഷ്ടമാണ്, എങ്ങനെയാ കലാകാരന്മാരെ ദ്രോഹിക്കാൻ തോന്നുന്നത്? അവരുടെ ജീവിതം തന്നെ ആ കലയാണ്. നോക്കൂ, സംഘാടകർ പറ്റിച്ചിട്ടും തങ്ങൾക്ക് പ്രതിഫലമില്ല എന്ന് പറഞ്ഞ് അവർക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ച് അവരുടെ ജീവിത മാർഗം എന്നതിനും അപ്പുറത്തേക്ക് ആ മുന്നിലിരിക്കുന്ന കാണികളാണ് അവരുടെ എല്ലാം. എന്നിട്ടും ആ കലാകാരന്മാർ ആ കാണികളെ ചതിച്ചില്ല എന്നുള്ളതാണ്. പൂജ, നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത് കേവലമായ ഒരു ജീവിതോപാധി മാത്രമല്ല. ഒരുപക്ഷെ അത് നമ്മുടെ ഈ ചരിത്രത്തിലെല്ലായിടത്തും കല വലിയൊരു സമരായുധം പോലുമായി മാറിയ ചരിത്രം ഉള്ളൊരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഇവർ ഇതിനെതിരെ ഒരുപക്ഷെ പരിപാടി അവതരിപ്പിക്കാതെ മടങ്ങിപ്പോയിരുന്നുവെങ്കിൽ അതൊരു കലാകാരനാവില്ല എന്നാണ് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചെയ്തതെന്തായാലും ക്രൂരമായൊരു കുറ്റകൃത്യമായിപ്പോയി. കാരണം വലിയൊരു പ്രത്യേകിച്ച് കലാകാരന്മാരുടെ എല്ലാവരുടെയും അവസ്ഥ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നാടക പ്രവർത്തകരായിട്ടും നാടൻപാട്ട് സംഘമായിട്ടും ഗാനമേള ട്രൂപ്പായിട്ടും ഒക്കെ വരുന്ന കലാകാരന്മാർ പരിപാടി കഴിയുന്നതുവരെ കയ്യടിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും അന്വേഷിക്കാൻ ആളില്ലാത്ത പരിഭവം പറഞ്ഞ് മടങ്ങിപ്പോകുന്ന എത്രയോ കാഴ്ചകൾ ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് അത്യന്തം ദയനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവർ ആ കലാപ്രവർത്തനത്തെ ഒരു എന്താ പറയുക, ജീവനോപാധി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ എല്ലാം ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവർക്കെല്ലാം ഒരു ആസ്വാദനം നൽകുന്നതിന് വേണ്ടി തയ്യാറാവണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ പരിപാടി നടത്തിയത്. എന്നിരുന്നാലും കലാകാരന്മാരെ അഭിനന്ദിക്കാതിരിക്കാൻ വഴിയ. രാവിലെ നമ്മൾ ഈ വാർത്ത നൽകിയതിൻ്റെ തൊട്ട് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഒരുപാട് പേരാണ് കലാകാരന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നത്. കയ്യടി എന്തായാലും കലാകാരന്മാർ പരിപാടി നടത്തിയാലും നേടിയിട്ടുള്ള ആ സമയത്ത് അത്രത്തോളം വലിയൊരു ചതിയാണ് ആ കലാകാരന്മാരോട് ആ സംഘാടകർ ചെയ്തിരിക്കുന്നത്. അവർ സംഘാടകർ തന്നെ ആണോ അല്ലയോ, ആണെങ്കിൽ കൂടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അവർ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. പക്ഷേ ആ കലാകാരന്മാർക്ക് അർജുൻ പറഞ്ഞതുപോലെ ഞങ്ങളും നിറഞ്ഞ കയ്യടി നൽകുകയാണ്.